जी कुर्तू ഞാൻ പറയുന്നത് നിങ്ങൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പിള്ളേരെ നമ്മള് ഫുട്ബോളായാലും ക്രിക്കറ്റ് കളിയിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഈ വേറെ ഒരു പരിപാടിക്ക് അവർ പോകത്തില്ല. കളിയിലുള്ള പിള്ളേര് വേറെ ആളെറിയോ നമസ്കാരം. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ, ഒരു പോലീസുകാരൻ ക്രിക്കറ്റ് കളിക്കുന്നതും മറ്റും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. അതെ, അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മുടെ യുവതയ്ക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ഇപ്പോൾ അദ്ദേഹം ആശങ്കയോടുകൂടി അവിടെ പറഞ്ഞ് വ്യക്തമാക്കുന്നത്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു, യുവത പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു. അപ്പോൾ അതിൻ്റെ ആശങ്കയാണ് ആ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കൂടി നമ്മളെ അറിയിച്ചത്. കുട്ടികൾ ഇത്തരത്തിൽ കളികളിൽ, അതായത് ഇത്തരം ഗെയിമുകളിൽ, ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ള ഗെയിമുകളിലും മറ്റും താല്പര്യമുള്ളവരാകുമ്പോൾ ഒരു പരിധിവരെ അവരുടെ, അതായത് വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിലാവും. അതായത് ചെറുപ്പം എന്ന് പറയുന്നത് നന്മ തിന്മകളെ വലിയ രീതിയിൽ തിരിച്ചറിയാനുള്ള ശേഷി കുറയുന്ന അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എന്തും, അതായത് രസിപ്പിക്കുന്നത് എന്തും അവർക്ക് താല്പര്യം തോന്നുന്ന ഒരു കാലഘട്ടമാണ് ചെറുപ്പം എന്ന് പറയുന്നത്. വഴിതെറ്റാൻ വളരെ എളുപ്പം. ആധുനിക സൈക്കോളജി അത് അടിവരയിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, അപ്പോൾ ആ ഈ അവർ വളർന്നു വരുന്ന ഈ ബഡ്ഡിങ് സ്റ്റേജാണ് അവരുടെ. ഈ കാലഘട്ടത്തിൽ അവരെ ഇത്തരം ഗെയിമുകൾ, ഇത്തരം കളികൾ പരിശീലിപ്പിക്കുന്നതിലൂടെ വഴിതെറ്റുന്ന അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇതാകും അവരുടെ ലഹരി, കളികളാകും അവരുടെ ലഹരി, ഇതാകും അവരുടെ ലോകം. പഠനം കഴിഞ്ഞാൽ പാഠ്യേതര വിഷയത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അധ്യാപകർ പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. പാഠ്യേതര വിഷയങ്ങളിൽ താല്പര്യം തോന്നുമ്പോൾ അവർ അതിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധാലുക്കളായി മാറുകയും ഈ ലഹരിക്ക് അടിമപ്പെടുന്ന അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തിലേക്ക് എത്തപ്പെടാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടും. അവിടെ ഇവർ ഈ കളികളിൽ വ്യാപൃതരാകും. കളികൾ എന്ന് മാത്രമല്ല, നൃത്തം, സംഗീതം, അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട്. ചിത്രം വരെയുണ്ട്. അങ്ങനെ ഈ ലോകത്തിൽ എന്തെല്ലാം ആർട്ട് ഫോമുകളുണ്ട്, മാർഷൽ ആർട്ട് ഫോമുകളുണ്ട്, പല പല സംഗതികൾ, അതായത് കുട്ടികൾക്ക് പരിചയിക്കാവുന്ന പലതരം രീതികൾ ഒന്നുണ്ട്. പക്ഷെ അതിലേക്കെങ്ങും പോകാതെ കുട്ടികൾ വളരെ, അതായത് പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. കാരണം ഇത്തരം കാര്യങ്ങളിലേക്കല്ല കുട്ടികൾ നീങ്ങുന്നത്. പണ്ട് കുട്ടികൾക്ക് ഇതൊക്കെയായിരുന്നു താല്പര്യം, ഇതൊക്കെ പഠിക്കാൻ. ഇന്ന് കുട്ടികൾക്ക് മൊബൈൽ ഫോണും വീഡിയോ, അതായത് വീഡിയോ ഗെയിമുകളും മാത്രമായി അവരുടെ ലോകം മാറുന്നു എന്നുള്ളതാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ എവിടെ എടുത്താലും ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി അല്ലെങ്കിൽ ഹോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളികളിൽ വ്യാപൃതരാകും. വീട് വിട്ട് വന്നാൽ അവർക്ക് ഇത്തരം കളികളിലേക്ക് നീങ്ങുക, ഇന്ന് വീട് വിട്ട് വന്നാൽ അവർ ആകെ ചെയ്യാനുള്ളത് മൊബൈൽ ഫോണിൽ കളിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നതായി പല കുടുംബങ്ങളിൽ നിന്നും പലരും പരാതികളായി അല്ലെങ്കിൽ പരിഭവമായി നമുക്ക് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഇതാണ് ഇതിലൊക്കെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ അവരെ, ഈ കുട്ടികളെ
ഈ രീതിയിലേക്ക് നയിക്കാനുള്ള ഒരു ശ്രദ്ധ അവരിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെ ഈ ഗെയിമുകൾ അവർക്ക് ലഹരിയാകുമ്പോൾ മറ്റുള്ളതിലേക്ക് ലഹരികളിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ അടയുന്നു. മറ്റൊന്നും അവർക്ക് ലഹരിയാകില്ല. അതെ, പണ്ടൊരു കാലത്ത് ക്രിക്കറ്റ് ഒരു ലഹരിയായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിൻ്റെ പേരിൽ ആരെയും ഒരാളും കൊന്നതായി നമ്മൾ കേട്ടിട്ടില്ല. ഒരു കുടുംബവും നശിച്ചതായും കേട്ടിട്ടില്ല. ആ മനുഷ്യരൊക്കെ നന്നായി ജീവിച്ചവരാണ്, നന്നായി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ഫുട്ബോൾ ഒരു ലഹരിയാണ്. വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും ഫുട്ബോൾ ഒരു ലഹരി തന്നെയാണ്. ആ ലഹരിയോടൊപ്പം വരില്ല ഒരു രാസലഹരിയും. അതുകൊണ്ട് കുട്ടികളെ ഇത്തരം ഗെയിമുകളിൽ ആകൃഷ്ടരാക്കാനുള്ള രീതികളിലേക്ക് കടക്കണം നമ്മുടെ മാതാപിതാക്കൾ. ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഭവമാണിത്. ഈ ഒരു പോലീസുകാരൻ നമുക്ക് കാട്ടിത്തരുന്ന അദ്ദേഹം ഉള്ള് കാരണം, പോലീസുകാർ എത്രയോ കേസുകൾ ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്നവരാണവർ. അവർക്കറിയാം എന്ത് എന്നുള്ളത്. ഒരു സൈക്കോളജിസ്റ്റിനേക്കാൾ കൂടുതൽ ഇവർ ഇത്തരം കാര്യങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, പരിചയിച്ചു കൊണ്ടിരിക്കുന്നു, ഇതിലെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിഹാരമാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായിരിക്കുന്ന ഒന്നാണിത്. അതായത്, കുട്ടികളെ നാം ഇത്തരം കാര്യങ്ങളിൽ, ഗെയിമുകളിൽ, കളികളിൽ, ഇത്തരം കാര്യങ്ങളിൽ പഠിക്കുന്നതിൽ ഒക്കെ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് മാതാപിതാക്കളും ഒപ്പമുള്ളവരും ബന്ധുജനങ്ങളും ഒക്കെ അതിൽ താല്പര്യം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്, കുട്ടികൾ പോകുന്നത്. ഇന്ന് രാസലഹരിയുടെ പിറകെയാണ് കുട്ടികൾ. എന്തുകൊണ്ടാണ് അവർ അതിൽ ആകൃഷ്ടരാകുന്നത്? മറ്റൊന്നിലും അവർ എൻഗേജ്ഡ് ആകാത്തത് കൊണ്ടാണ്. മറ്റൊന്നിലും അവർക്ക് താല്പര്യം തോന്നാത്ത അവസരമുണ്ടാകും. കാരണം വെറുതെ ഇരിക്കുന്നൊരു മനസ്സിലാണ് മറ്റു പല കാര്യങ്ങളും കടന്നുകൂടുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വെറുതെ ഇട്ടിരിക്കുന്ന ഒരു മനസ്സിൽ എന്തും കടന്നുകൂടും. അങ്ങനെ ഉണ്ടാകാതിരിക്കണം. കുട്ടികളെ ഏതെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുക. അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാക്കണമെങ്കിൽ പാഠ്യേതര വിഷയങ്ങൾ, പഠനം കഴിഞ്ഞു വന്നാൽ ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം ഗെയിമുകളിൽ, നൃത്തം, സംഗീതം, ചിത്രരചന, അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാക്കിയാൽ മറ്റു പലതിലേക്കും ചെന്നെത്താനുള്ള, അതായത് മറ്റു പലതും ലഹരിയല്ലാതെ ഈ കാര്യങ്ങളിൽ ലഹരിയായി അവർ കൊണ്ടു നടക്കും. ഇതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കുട്ടികൾ, ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയായാൽ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.